ഐപിഎല്ലിന്റെ അടുത്ത സീസണിൽ അടിമുടി വമ്പൻ മാറ്റങ്ങളുമായി പഞ്ചാബ് കിങ്സിനെ ക്രിക്കറ്റ് പ്രേമികൾ കാണാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ സീസണിലെ ഒരാളെ പോലും ചിലപ്പോൾ പഞ്ചാബിന്റെ ചുവപ്പ് ജേഴ്സിയിൽ ഇത്തവണ നമ്മൾ കണ്ടേക്കില്ല. മെഗാ താരലേലത്തിന് മുമ്പ് മുഴുവൻ താരങ്ങളെയും പഞ്ചാബ് ഒഴിവാക്കി കളയുമെന്നാണ് സൂചനകൾ. ഇതോടെ അടുത്ത സീസണിൽ ഒന്നിൽ നിന്ന് അവർക്ക് തുടങ്ങേണ്ടി വരികയും ചെയ്യും. ഇക്കാര്യം എന്തായാലും പഞ്ചാബ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതൽ ഈ ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട്. കെ എൽ രാഹുലിന്റെ കീഴിലായിരുന്നു കഴിഞ്ഞ സീസൺ വരെ പഞ്ചാബ് കളിച്ചത്. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിൽ പഞ്ചാബ് പരാജയപ്പെടുകയായിരുന്നു. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രാഹുൽ തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ടീമെന്ന നിലയിൽ പഞ്ചാബ് ഫ്ലോപ്പായി മാറുകയായിരുന്നു. പക്ഷേ എന്തായാലും അടുത്ത സീസണിലും രാഹുലിനെ നിലനിർത്താൻ തന്നെയായിരുന്നു പഞ്ചാബിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ടീമിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചതോടെ ഈ ഒരു നീക്കം പാളുകയായിരുന്നു. രാഹുൽ എന്തായാലും ടീം വിടുമെന്ന് ഉറപ്പായതോടുകൂടി ഇനി ആരെയും നിലനിർത്തേണ്ടെന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പഞ്ചാബ് നീങ്ങുകയായിരുന്നു. മെഗാ താരലേലത്തിന് മുമ്പ് ഒരാളെ പോലും നിലനിർത്തിയില്ലെങ്കിൽ അത് പഞ്ചാബിന് മറ്റൊരു വലിയ നേട്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ മുഴുവൻ കളിക്കാരെയും ഒഴിവാക്കിയാൽ മെഗാലേലത്തിൽ പഞ്ചാബിന്റെ പേഴ്സിൽ 90 കോടി രൂപയുണ്ടാവും. ഈ തുകയിൽ ഏത് വമ്പൻ താരത്തെയും ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നായിരിക്കും പഞ്ചാബിന്റെ കണക്കൂട്ടൽ. എന്തായാലും ഇത്തവണ പുത്തൻ ലുക്കിൽ തന്നെയായിരിക്കും പഞ്ചാബിനെ കാണാൻ സാധിക്കുക. അതായത് പുതിയ ക്യാപ്റ്റനെ കീഴിലായിരിക്കും പഞ്ചാബ് ഇറങ്ങുക. കന്നി ഐപിഎൽ കിരീടമെന്ന ലക്ഷ്യവുമായിട്ട് ഇത്തവണയും അടിമുടി ലുക്കിൽ പഞ്ചാബ് ഇറങ്ങും. പക്ഷെ ആ ക്യാപ്റ്റൻ ആരാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടിരിക്കുന്നു. മെഗാലേലത്തിന് മുമ്പ് ഈ മാസം 30-ന് അതായത് നാളെയാണ് 8 ഫ്രാഞ്ചൈസികളും നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ടത്. പരമാവധി 4 കളിക്കാരെയാണ് ഓരോ ഫ്രാഞ്ചൈസിക്കും നിലനിർത്തുവാൻ അനുമതിയുള്ളത്. രാഹുൽ കഴിഞ്ഞാൽ പിന്നീട് പഞ്ചാബ് ടീമിലെ പ്രധാന താരം ഓപ്പണിംഗ് പങ്കാളിയായ മയങ്ക് അഗർവാളാണ്. പക്ഷേ രാഹുലിന് പകരം മയങ്കിനെ നിലനിർത്തണമെങ്കിൽ BCCയുടെ റീടെൻഷൻ നിയമപ്രകാരം പഞ്ചാബിന് 16 കോടി ചെലവഴിക്കേണ്ടി വരും. അത് പഞ്ചാബിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. നേരത്തെ പഞ്ചാബ് മെഗാലേലത്തിന് മുമ്പ് 2 കളിക്കാരെ നിലനിർത്തിയേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ അർഷദ്ദീപ് സിംഗ്, സ്പിന്നർ രവി ബിഷ്ണോയി എന്നിവരായിരിക്കും ഈ രണ്ടുപേരെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ദേശീയ ടീമിനായി ഇനിയും കളിച്ചിട്ടില്ലാത്തതിനാൽ ഇവരിൽ ഒരാളെ നിലനിർത്തുവാൻ പഞ്ചാബിന് 4 കോടി രൂപ മാത്രം ചെലവഴിച്ചാൽ മതി. എന്നാൽ ഈ പൈസയ്ക്ക് മറ്റ് താരങ്ങളെ ടീമിലേക്ക് എടുക്കുവാനും പഞ്ചാബിന് പുതിയൊരു പോളിസി പ്രകാരം സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങളെയും ഒഴിവാക്കുവാൻ തന്നെയാണ് സാധ്യത. മെഗാലേലത്തിൽ ഇത്തവണ താരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ കടുപ്പമാവും. കാരണം 2 പുതിയ ഫ്രാഞ്ചൈസികൾ കൂടി ഇത്തവണ ഐപിഎല്ലിന്റെ ഭാഗമാവുകയാണ്. അഹമ്മദാബാദ്, ലഖ്നൌ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികളാണ് പുതുതായിട്ട് എത്തുന്നത്. മെഗാലേലത്തിന് മുമ്പ് ഈ 2 ടീമുകൾക്കും 3 കളിക്കാരെ വീതം ടീമിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും മുഴുവൻ കളിക്കാരെയും ഒഴിവാക്കുകയാണെങ്കിൽ മെഗാ താരലേലത്തിൽ പഞ്ചാബിന്റെ കയ്യിൽ വരിക 90 കോടി രൂപയായിരിക്കും. ഈ തുകയിൽ ഏത് വമ്പൻ താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും പഞ്ചാബിന്. അതുകൊണ്ട് തന്നെ ഈ തുകയ്ക്ക് ഏറ്റവും കിടിലൻ താരങ്ങളെ ടീമിലെടുത്ത് അടിമുടി വമ്പൻ മാറ്റങ്ങളുമായി പുതിയ സീസണിൽ ഇറങ്ങുവാനായിരിക്കും പഞ്ചാബ് ശ്രമിക്കുക.